നമസ്കാരം. വനങ്ങളാൽ നാടിന് സംരക്ഷണമൊരുക്കി മാനിക്കാവ് സ്വയംഭൂ ശിവക്ഷേത്രം. 6000 വർഷത്തിലധികം പഴക്കം കൽപ്പിക്കപ്പെടുന്ന വയനാട് ജില്ലയിൽ ചൂതുപാറ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മാനിക്കാവ് ക്ഷേത്രത്തിൽ സ്വാഭാവികമായി രൂപപ്പെട്ട ശിവലിംഗമാണുള്ളത്. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തുള്ള കാടിൻ്റെ ഉൾഭാഗത്തു നിന്നും വരുന്ന തീർത്ഥജല പ്രവാഹം സ്വയംഭൂലിംഗത്തെ സദാസമയവും അഭിഷേകം ചെയ്യുന്നു. ഈ ജലപ്രവാഹം വർഷങ്ങളായി നിലയ്ക്കാതെ പ്രവഹിക്കുന്നതാണെന്നാണ് വിശ്വാസം. മഹാമുനിമാരുടെ നിരന്തരമായ തപസ് കൊണ്ട് സംപ്രീതനായ മഹാദേവൻ പശ്ചിമഘട്ടത്തിലെ ഈ കാനനമധ്യത്തിൽ ഗംഗയോടത്ത് സ്വയംഭൂവായി അവതരിച്ചുവെന്നാണ് ഐതിഹ്യം പറയുന്നത്. മഹാമുനി കാവായി അറിയപ്പെട്ടെ മഹാമുനിക്കാവായി അറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം കാലാന്തരങ്ങളിൽ മാനിക്കാവായി മാറുകയായിരുന്നു. 1986 കടുത്ത വരൾച്ചയിൽ പോലും ഇവിടുത്തെ ജലപ്രവാഹത്തിന് യാതൊരു മുടക്കവും ഉണ്ടായിട്ടില്ലെന്നാണ് പഴമക്കാർ പറയുന്നത്. എന്നാൽ മഴക്കാലത്ത് കുത്തൊഴുക്കുകളില്ലാതെ തെളിമയാർന്ന ജലമാണ് ശിവലിംഗത്തിൽ പതിക്കുന്നത്. അഭിഷേകശേഷം ഈ ജലം കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കുമായി സമീപവാസികൾ ഉപയോഗിക്കുന്നുമുണ്ട്. 30 ഏക്കർ കാടിനോട് ചേർന്നാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാടിനുള്ളിൽ 5 ഏക്കർ ചതുപ്പാണ്. കാവ് തീണ്ടരുതെന്ന് പറഞ്ഞു പഠിപ്പിച്ചതിനാൽ കാടിനകം ആരും കണ്ടിട്ടില്ല, ഒരു മരച്ചില്ല പോലും മുറിച്ചിട്ടില്ല. എന്നാൽ ഇതിങ്ങനെ കാത്തു സൂക്ഷിക്കുന്നതിനുള്ള സമ്മാനമായി കാട് തിരികെ നൽകുന്നത് ഏത് വേനലിനും വറ്റാത്ത അരുവിയാണ്. ഈ അരുവിയിലെ വെള്ളം ചെറിയ പാത്തിയിലൂടെ ശ്രീകോവിലിലേക്കൊഴുകി പുറത്തേക്ക് പോകുന്നു. എന്നാൽ ഈ ജലപ്രവാഹം ഇതുവരെ മുറിഞ്ഞതായി ആർക്കും തന്നെ ഓർമ്മയില്ല എന്നതാണ് സത്യം. മാനിക്കാവ് സ്ഥിതി ചെയ്യുന്ന ചൂതുപാറയിലും പരിസരത്തും വെള്ളത്തിന് ഇതുവരെയും ക്ഷാമവും ഉണ്ടായിട്ടില്ല. ഔഷധഗുണമുള്ളതും അപൂർവങ്ങളുമായ 3000 വൃക്ഷത്തൈകൾ ക്ഷേത്രത്തോട് ചേർന്ന് വച്ചുപിടിപ്പിച്ചിട്ടുമുണ്ട്. ഭാരതത്തിലെ തന്നെ സുപ്രധാന സ്വയംഭൂ ശിവലിംഗങ്ങളിലൊന്നാണ് ഇവിടെയുള്ളതെന്ന് ഹരിദ്വാറിൽ നിന്നും ഹിമാലയത്തിൽ നിന്നുമുള്ള സന്യാസിവര്യന്മാർ വരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജലപ്രവാഹത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ക്ഷേത്ര സംബന്ധമായ വിവരങ്ങൾ ശേഖരിച്ച് പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുമായി യുനെസ്കോ സംഘം വൈകാതെ ക്ഷേത്രം സന്ദർശിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. വെബ് ഡെസ്ക് തത്വമേനൂസ്.